ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതിങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/3 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സുർക്ക അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സുർക്ക ഒഴിച്ചു കൊടുക്കുമ്പോൾ ബീഫ് നല്ല സോഫ്റ്റായി കിട്ടും. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ബീഫിൻ്റെ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബീഫിനനുസരിച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കുക്കറിൻ്റെ സൈസിനൊക്കെ അനുസരിച്ച് മാറും. അപ്പോൾ നിങ്ങളുടെ ബീഫിനനുസരിച്ചും കുക്കറിനൊക്കെ അനുസരിച്ച് വേവിച്ചെടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഓൾറെഡി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നാൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ച് നോക്കാം. എന്നിട്ട് വെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ബീഫ് എന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനതിനായിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനൊരു 3 വലിയ വെളുത്തുള്ളി തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, തോലോടെ തന്നെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 10 ചെറിയുള്ളി അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയാണ്. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസുള്ള ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരണം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുള്ളതാണ്, എന്നാലും ഈ ഒരു ഉള്ളി ഒക്കെ ഒന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ നിലക്കി കൊടുക്കാം. ഈ ഉള്ളിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ അതേ ഉള്ളിയൊക്കെ വാടി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 5 വിസിൽ വന്നപ്പോഴേക്കും എൻ്റെ ബീഫൊക്കെ നല്ലപോലെ വെന്ത്. ഇപ്പോൾ അതായത് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തോടുകൂടി നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഇത്രയും വെള്ളം ഉണ്ടായാൽ കുഴപ്പമില്ല. ഇത് എന്നിട്ട് നമുക്കിനി ഇത് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു ഉള്ളിയും നമ്മുടെ ഈ ഒരു ബീഫും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് 2 മിനിറ്റ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സായി വരട്ടെ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കിനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് മറക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാൻ മതിയായിരിക്കും. ബൈ ബൈ.